ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഫേസ്ലെസ് ആർട്ടിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനതിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് സ്കെച്ച് ബുക്ക് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് കേട്ടോ. അതുപോലെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നൊരു ആപ്പാണ്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഫേസ്ലെസ് ആർട്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആ സൈഡിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫ്രം ഇമേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഏത് പിക്ചറാണ് വേണ്ടത് ആ ഒരു പിക്ചർ സെലക്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആക്ടർ രശ്മിക മന്ദനയുടെ ഒരു ഫോട്ടോ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ അതുപോലെ ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിൽ കാണുന്ന ആ ഒരു ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏറെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ആ പ്ലസ് സൈക്കിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയ ഒരു വിൻഡോ അവിടെ വരും. എന്നിട്ട് അതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ആ ടൂൾസിൽ പെൻസിലിൻ്റെ ടൂൾസിൽ പോയിട്ട് ടെക്നിക്കൽ പെൻ എന്നുള്ള ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഓപ്ഷനിലാണ് ഞാനിത് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓപ്ഷനിലാണ്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അടുത്ത് കാണുന്ന ആ ഒരു ലൈൻസിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കളേഴ്സും അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ സൂം ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഔട്ട്ലൈൻസൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വരച്ച ഔട്ട്ലൈനിൻ്റെ കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെൻസിൽ പെൻ ടൂൾസിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് സൈസ് പാകാക്കാൻ പറ്റുന്ന ഒരു ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് പിന്നെ നമ്മളിതുപോലെ ഇങ്ങനെ ഔട്ട്ലൈൻ കറക്റ്റാക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ സാരീൻ്റെ ആ ലെയേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നല്ല ഔട്ട്ലൈനായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഫേസ് മാത്രമാണ് ഔട്ട്ലൈനാക്കി എടുക്കുന്നുള്ളൂ. കണ്ണ് അതുപോലത്തെ ആ ഭാഗങ്ങളൊന്നും നമ്മൾ ഔട്ട്ലൈനായിട്ട് വരക്കുന്നില്ല. സോ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന ആ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ നമ്മൾ വിസിബിളായിട്ട് കാണുന്ന ആ ഒരു പിക്ചറിൻ്റെ ഐ ഭാഗം നമ്മൾ മിനിമൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നമ്മൾ ഔട്ട്ലൈനായി കിട്ടിയിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ആയിട്ട് നമുക്ക് വരും കേട്ടോ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. പിന്നെ നമ്മൾ ആ സൈഡിൽ കാണുന്ന ആ ഒരു ഓപ്ഷനിൽ പോയതിന് നമുക്ക് സേവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഗാലറിയിലേക്ക് സേവ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഞാനിതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. സോ ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ഒരു കളറിങ്ങൊക്കെ ചെയ്തിട്ടുള്ളൊരു പിക്ചറുണ്ട്. ആ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഗാലറിക്ക് ഓപ്പണായി വന്നിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സേവ് ആക്കിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഗാലറിയിൽ വന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ സ്കെച്ച് ബുക്കിൽ നിന്ന് ഫുള്ള് എക്സിറ്റ് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത വർക്കൊക്കെ കംപ്ലീറ്റ് പോകും. അപ്പോൾ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളും എങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതെന്നും ഔട്ട്ലൈൻ വരക്കുന്നതും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാനിനി ജസ്റ്റ് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത വീഡിയോ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കെച്ച് ബുക്ക് ആ ഒരു ആപ്പിൽ തന്നെ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. സീ യു, ടേക്ക് കെയർ.